ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കറികളിലെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഒരു ഐറ്റമാണ് കറിവേപ്പില ഗാർണിഷ് ചെയ്യാനും അതുപോലെ കറിയൊക്കെ നല്ല മണം കിട്ടാനായിട്ട് കടുക് താളിക്കാനൊക്കെയാണ് നമ്മൾ കൂടുതലായി ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിനൊട്ടേറെ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യ ചെടി തന്നെയാണിത് അപ്പോൾ ഇത് വളർത്തുന്ന സമയത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഒന്നാമത് ഇലകളൊക്കെ മുരടിച്ച് പോവുക അതുപോലെ ഉണങ്ങി പോവുക തുടങ്ങിയവ അപ്പോൾ ഇത് നല്ല കൊലച്ച് നന്നായിട്ട് പച്ച പിടിച്ച് വളരാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വിത്ത് പൊട്ടി മുളച്ചും അതുപോലെ തന്നെ വേരുകളിൽ നിന്നും ഒക്കെയാണ് ഈ ചെടി ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചെടീൻ്റെ ചോട്ടിലൊക്കെ വേരുകളിൽ നിന്ന് ഒരുപാട് കുഞ്ഞു ചെടികൾ മുളച്ചിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കൊലച്ച് നന്നായിട്ട് നല്ല പച്ചപ്പോടെ വളരാനായിട്ട് നമുക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ തന്നെ നമ്മൾ പച്ചക്കറികൾ ഇടുക അതുപോലെ കറിവേപ്പിലേക്ക് പ്രധാനമായിട്ടും നമ്മൾ മീൻ നന്നാക്കിയ നമ്മുടെ ആ ഒരു വെള്ളം അതുപോലെ ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം ഇതൊക്കെ കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതൊന്നും നിങ്ങൾ കൊണ്ടുപോയി കളയാതെ ഇതിനൊഴിച്ചു കൊടുക്കുക ചില ചെടികൾക്ക് നമ്മളതൊന്നും ഒഴിക്കാറില്ല പക്ഷേ കറിവേപ്പിന് അതൊക്കെ വേണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചോട്ടിൽ നിങ്ങൾ മീൻ കഴുകിയ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചി മീൻ ചിക്കനും ബീഫും ഒക്കെ കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അതുകൂടാതെ തന്നെ ഇതുപോലെ മുട്ടയുടെ തൊണ്ട് പൊടി പൊടിയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കൊണ്ടു ഇടരുത് അപ്പോൾ ഇതിൽ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ ഉണ്ട് അത് മണ്ണിൽ ചേർന്ന് കറിവേപ്പിന് നല്ലൊരു വളമായി തന്നെ പ്രവർത്തിച്ചോളും അപ്പം ഇതുപോലെ നന്നായിട്ട് പച്ച പിടിച്ച് വളരുകയും കൂടി ചെയ്യും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടികൾ ഈ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലെ ഇലകളൊന്നും പറിച്ചെടുക്കരുത് ഇതൊരു നമ്മൾ പുതിയ ചെടി വെച്ചതിന് ശേഷം ഒരു ആറേഴ് മാസത്തിന് ശേഷം മാത്രമേ ആദ്യത്തെ ഇല പൊട്ടിക്കാവുള്ളൂ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇത് വളരുള്ളൂ അതുപോലെ നന്നായി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് വീട്ടിൽ മറ്റു ചില പൊടിക്കൈകൾ കൂടി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് എന്താണെന്ന് വെച്ചാൽ പറയാം നമ്മുടെ കറിവേപ്പ് വളരാനായിട്ട് അതിൻ്റെ മണ്ണിനൊരു അസിഡിക് സ്വഭാവം വേണം എന്നാലാണ് ഇത് നന്നായിട്ട് വളരുക മറ്റു ചെടികൾക്ക് അങ്ങനെയല്ലെങ്കിലും അങ്ങനെ വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ബാക്കിയാവുന്ന നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയാവുന്ന നാരങ്ങയുടെ തൊണ്ടുകൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക ഇതൊരു രണ്ട് ദിവസം അതേപോലെ തന്നെ വെച്ചതിന് ശേഷം ഈ വെള്ളം എടുത്തിട്ട് കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതുപോലെ തന്നെ നാരങ്ങ കുറച്ച് ആസിഡിക് ആണ് അത് മണ്ണിൽ ആ ഒരു ആസിഡിക് സ്വഭാവ മണ്ണിനു കൂടി കിട്ടുമ്പോൾ കറിവേപ്പ് തഴച്ച് വളരും ഇനി കറിവേപ്പിൻ്റെ തൊണ്ടില്ലെങ്കിൽ കറി ഇതുപോലെ സോറി നാരങ്ങയുടെ തൊണ്ടില്ലെങ്കിൽ ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക ആ വെള്ളം നമ്മൾ നേരിട്ട് കൊണ്ടുചെന്ന് കറിവേപ്പിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ ഈ നാരങ്ങ വെള്ളം കുറച്ച് ഡിഷ് വാഷുമായി മിക്സ് ചെയ്ത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താല് പ്രാണികളെ നശിക്കുകയും കൂടി ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്